ഹലോ ഫ്രണ്ട്സ്, വെൽക്കം. എല്ലാവർക്കും മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു വ്യത്യസ്തമായ വീഡിയോ ആണ്. മറ്റൊന്നുമല്ല, ഖത്തറിലെ വക്രയിലെ ഒരു പ്രേതാലയ വീടിനെ പറ്റിയാണ്. എൻ്റെ റൂമിൽ നിന്നും ഒരു 5 മിനിറ്റ് ദൂരമേ ഉള്ളൂ ഈ പറഞ്ഞ പ്രേതാലയ വീട്ടിലേക്ക്. അതുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഷൂട്ട് അവിടെയാക്കാം. മുൻപൊക്കെ ഈ വീടിൻ്റെ ഗേറ്റ് പുറത്തു നിന്നും പൂട്ടിയിരുന്നില്ല. ബട്ട് ഈ അടുത്ത കാലത്തായിട്ട് ആ ഗേറ്റ് പുറത്തു നിന്ന് ലോക്ക് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് ഉള്ളിലെ കോമ്പൗണ്ടിലൊന്നും പോയിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. പുറത്തെ അഴികൾക്കുള്ളിലൂടെ നമുക്ക് ഷൂട്ട് ചെയ്യാം. 2007-ലാണ് ഞാൻ ഖത്തറിൽ വരുന്നത്. അതിനും എത്രയോ വർഷങ്ങൾക്ക് മുന്നേ തന്നെ ഇവിടെ ആരും താമസിക്കാറില്ല. ഈ വീട് കാണുമ്പോൾ തന്നെ ഒരു ഹൊറർ ലുക്കാണ്. ഒരു ഇംഗ്ലീഷ് സിനിമയിലൊക്കെ കാണുന്നത് പോലെ ഒരു കോട്ട പോലത്തെ വീടായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അങ്ങനെയാണ് ഈ വീടിൻ്റെ ഡിസൈൻ ഉള്ളത്. എന്തു തന്നെ ആയാലും നമ്മൾ ആ വീട് ഇപ്പോൾ നേരിട്ട് കാണാൻ പോവുകയാണ്. നമ്മൾ ഇപ്പോൾ സഞ്ചരിക്കുന്നത് വക്രയിലൂടെയാണ്. ഈ വീട് നിൽക്കുന്നത് വക്ര മെട്രോ സ്റ്റേഷൻ്റെ സൈഡിലായിട്ടാണ്. ഖത്തറിൽ ഡ്രൈവ് ചെയ്യാൻ വളരെ സുഖമാണ്. അതുപോലെ തന്നെ വളരെയധികം ശ്രദ്ധയും വേണം. ഇവിടെ വേഗ കൂടുതലിന് 500 റിയാലാണ് പിഴ ഈടാക്കുന്നത്. ഏകദേശം നാട്ടിലെ 10,000 മുകളിൽ വരും. റെഡ് സിഗ്നൽ മറികടന്നാൽ 6,000 റിയാലാണ്. ഏകദേശം നാട്ടിലെ 1 ലാഖിന് മുകളിൽ വരും. ഫ്രണ്ട്സ്, നമ്മൾ ഏകദേശം സ്പോട്ട് എത്താറായിട്ടുണ്ട്. നമ്മുടെ മുന്നിൽ കാണുന്നതാണ് വക്രയുടെ ലാസ്റ്റ് മെട്രോ സ്റ്റേഷൻ. ഈ കാണുന്ന സിഗ്നലിൽ നിന്ന് ഫ്രീ റൈറ്റ് എടുത്ത് ഉടനെ റൈറ്റിൽ കാണുന്നതാണ് വീട്. ഇതാണ് ഈ റൈറ്റ്. നമുക്ക് വണ്ടി എവിടെയെങ്കിലും പാർക്ക് ചെയ്തിട്ട് വീടിൻ്റെ സീനിലേക്ക് വരാം. ഫ്രണ്ട്സ്, നമ്മൾ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ പറഞ്ഞ വീടാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ വീട് നിർമ്മിക്കുമ്പോൾ തന്നെ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടായിരിക്കും ഈ വീടിൻ്റെ കോമ്പൗണ്ടിൻ്റെ പണി പൂർത്തിയാക്കാതെ ഇങ്ങനെ ഇട്ടിരിക്കുന്നത്. വർഷങ്ങൾക്ക് ശേഷവും ഇതിനൊരു മാറ്റവുമില്ല. ഇതാണ് ഇതിൻ്റെ ഗേറ്റിൻ്റെ പുറത്തു നിന്നുള്ള വ്യൂ. ഫ്രണ്ട്സ്, ഈ അടുത്ത കാലത്താണ് ഈ ഗേറ്റ് ഇവിടെ ലോക്ക് ചെയ്തിട്ടിരിക്കുന്നത്. ഇതിന് മുന്നേ ഒക്കെ നമുക്ക് ഇതിനകത്തേക്ക് പ്രവേശിക്കാമായിരുന്നു, വീഡിയോസൊക്കെ എടുക്കാമായിരുന്നു. ബട്ട് നമുക്ക് ഈ സീൻ ഇവിടെ നിർത്താം. നമുക്ക് രാത്രിയിലത്തെ സീൻ എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇനി നമുക്ക് രാത്രി വരാം. ഓക്കെ ഗൈസ്. അപ്പോൾ ഫ്രണ്ട്സ്, പറഞ്ഞതുപോലെ തന്നെ ഞാനിവിടെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ സമയം ഏകദേശം 8 മണിയായി കാണും രാത്രി. ഓക്കെ, നമുക്കൊന്ന് സൂം ചെയ്ത് നോക്കാം ഉള്ളിൽ ആരെങ്കിലും ഒക്കെ ഉണ്ടോ എന്ന്. ഫസ്റ്റ് ആരെയും കാണുന്നില്ല. ചിലപ്പോൾ അവർക്ക് നമ്മളെ കാണുമായിരിക്കും. എങ്കിലും ഒരു വ്യത്യസ്തമായ അന്തരീക്ഷമാണ് ഇവിടെ എനിക്ക് ഫീൽ ചെയ്യുന്നത്. നമുക്ക് കുറച്ച് സമയം കൂടി ഇങ്ങനെ സൂം ചെയ്ത് നോക്കാം ആരെങ്കിലുമൊക്കെ വരുമോ, ആരെങ്കിലുമൊക്കെ കാണുമോ എന്ന്. കുറച്ചുകൂടി വെയിറ്റ് ചെയ്യാം. നോ രക്ഷ. സോ നമുക്ക് ഈ എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. നമ്മുടെ നല്ലവരായ പ്രേതാത്മാക്കളോട് ഗുഡ് ബൈ പറയാം. അതുപോലെ തന്നെ ഖത്തറിലെ ഇതുപോലത്തെ പ്രേതബാധിതയുള്ളതായി നമ്മൾ വിശ്വസിക്കുന്ന ഒത്തിരി വീടുകളുണ്ട്. അതിലെ എല്ലാ പ്രേതാത്മാക്കൾക്കും നല്ലത് വരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ ഗുഡ് ബൈ ഫ്രണ്ട്സ്.